ഹിമാലയം കയറി ഇറങ്ങി ഭാര്യയും മകളും വേണം. അപ്പൊ ഇപ്രാവശ്യം നേരെ പടിഞ്ഞാറോട്ട് പിടിച്ചു, കിഴക്കോട്ട് പോയിപ്പോയി മടുത്തത് കൊണ്ട് ഇപ്രാവശ്യം പടിഞ്ഞാറേക്ക് പിടിച്ചു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എത്തി ഇവിടെ ഒരു ബീച്ചിൽ. ഈ ബീച്ച് എന്നറിയോ ചരിത്രപ്രസിദ്ധമാണ്. വാസ്കോഡ ഗാമ ആദ്യമായി വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന അറിയപ്പെടുന്ന പ്രസിദ്ധമായ കാപ്പാട് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. കടലാക്രമണത്തിൽ എന്താ പറയുക, കുറെ നമ്മുടെ കുറെ ഏരിയ നശിച്ചതായിട്ട് കാണാം. അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. വന്നപ്പോഴേ അതാണ് കണ്ടത് തന്നെ. റോഡിലേക്ക് വരെ എത്തിയിട്ടുണ്ട് തിരമാലകൾ. തിരക്കില്ല. ഞങ്ങൾ വന്നതിപ്പോൾ രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആയുള്ളൂ. അതുകൊണ്ടാവും വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒറ്റയ്ക്ക് കുടുംബമായിട്ട് വന്ന് കുറച്ച് നേരം എന്താ നല്ല ഒരു ചെറിയ നല്ല കാറ്റേറ്റ് നടക്കാനും സന്ധ്യാസമയത്താണെങ്കിൽ അല്ലെങ്കിൽ സൺസെറ്റ് കാണാനൊക്കെയുള്ള വിധത്തിൽ നല്ല നന്നായി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു സ്ഥലം, മനോഹരമായ ഒരു ബീച്ച്, വളരെ വൃത്തിയായി തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഒക്കെ കാണാം. ചൂളമരങ്ങൾ ആണ് നിറയെ. ചൂളമരത്തിലൂടെ കാറ്റ് അല്ലേ കടന്നു പോകുമ്പോൾ ശരിക്കും ചൂള പഠിക്കുന്ന ഒരു ഫീലുണ്ട്. അതുകൊണ്ടാവാം ചൂളമരം എന്ന് ഈ മരങ്ങളെ വിളിക്കുന്നു തോന്നുന്നു അല്ലേ. മനോഹരമായ തന്നെ വൃത്തിയുള്ള ഇവിടെ വന്ന കുറച്ച് ഇരിക്കാൻ തോന്നും ആ വിധത്തിലുള്ള മനോഹരമായ സ്ഥലം. കൊള്ളാം. ശരിക്കും റിയലി വല്ലപ്പോഴൊക്കെ വന്ന് പോകാൻ പറ്റുന്ന നല്ലൊരു വൃത്തിയുള്ള ഒരു ബീച്ചായിട്ട് നമ്മുടെ കാപ്പാട് ബീച്ചിനെ സംരക്ഷിച്ചിരിക്കുന്നു. സന്തോഷകരമാണിത്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് അറിയുന്നത് തന്നെ അഭിമാനകരം. നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നു, സത്യം അതാണ്. മാറണമല്ലോ, മാറാതിരിക്കാൻ നമുക്ക് കഴിയുമോ? മാറട്ടെ. അത് ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യട്ടെ. നമ്മുടെ ആ കക്ഷി ആരെയോ കാത്തിരിക്കുന്ന പോലെയുണ്ട് അല്ലേ. തിരമാലകളിൽ പെട്ട് വരുന്ന ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി ഒരു കക്ഷിയുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ടോ? അവിടെ കാത്തിരിക്കുകയാണ്. അതാണ് ഇത്. ഇങ്ങനെയുള്ള നമ്മൾ ഒത്തിരി നമ്മളൊരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളീ ലോകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. സത്യം അതാണ്. നോക്കൂ, അദ്ദേഹം ഒന്ന് പറന്ന് ഉയർന്നു തിരമാലകളുടെ മുകളിൽ കൂടെ കറങ്ങി എവിടെയോ താന്നു. ബീച്ചിലേക്ക് അല്ലെങ്കിൽ മണലിലേക്ക് ഇറങ്ങാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്, കാരണം കടൽ അല്പം പ്രക്ഷുബ്ധമാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാന്ന് കരുതുന്നു. ഇവിടെ നല്ല റാം മനോഹരമായ റാമ്പുണ്ട്. ആ റാമ്പിലൂടെ ഒന്ന് ഇറങ്ങി ഇതാ നല്ല പഞ്ചസാര മണലിലൂടെ. എനിക്കിത് കുറേ നാൾ കൂടിയാണ് ഇന്ന്
ഉച്ചസമയത്ത് ഈ സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നല്ല ക്ലിയർ അന്തരീക്ഷമാണ്. അപ്പോൾ ഒന്ന് ഇറങ്ങുകയാണ്, ഇറങ്ങി നോക്കുകയാണ് ബീച്ചിലേക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് റെസ്ട്രിക്ഷനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ ഒരുത്തി അവിടെ എന്താ പരിപാടി? നോറമോൾ അതെയോ കുഴി അടഞ്ഞു വന്നിട്ട്? അതെയോ ഞണ്ടുണ്ടാവും ഇവിടെ ഉള്ള ചെറിയ ചെറിയ കുഴികൾക്കുള്ളിൽ ഞണ്ടുണ്ടാവും. ഇവിടെ അല്ല, പേടിക്കണ്ട കേട്ടോ. ഇതാ വരുന്നു. അങ്ങനെ കാപ്പാട് ബീച്ചിൽ നിന്ന് ഇറങ്ങി. അപ്പോ കുറെ നാളായിട്ട് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റോഷൻ പറയുന്ന സ്ഥലമുണ്ട്, ഉരുപുണ്യക്കാവ് ടെമ്പിളിനെ കുറിച്ച്, ക്ഷേത്രത്തെ കുറിച്ച്. കൊയിലാണ്ടി കെട്ടതെന്ന് അറിയാം, ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. പോയി നോക്കട്ടെ, വളരെ മനോഹരമാണ് അവിടുത്തെ സൺസെറ്റ് എന്നാണ് ഡോക്ടർ റോഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഡോക്ടർ റോഷന്റെ ആ വാക്കുകളെ ശിരസാവഹിച്ച് ഒന്ന് പോവുകയാണ്. ചെന്നിട്ട് ചെന്ന് നോക്കാം, പോയി കണ്ടു നോക്കാം ഇങ്ങനെയാന്നുള്ളത്. കോഴിക്കോട് കൊയിലാണ്ടി റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേ പുഴകള്, നമ്മുടെ കിഴക്കൻ മലയോര മേഖല എന്ന് പറയുന്ന പുഴകളുടെ അഴിമുഖമാണ്, കടലിലേക്ക് ചേരുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നല്ല കുറെ പാലങ്ങൾ, മനോഹരമായ കുറെ ദൃശ്യങ്ങൾ നമുക്ക് ഈ യാത്രയിൽ കിട്ടാറുണ്ട്. പലപ്പോഴും നമ്മളെ കോരപ്പുഴകളെയും കേട്ട് വളരെ രസകരമാണ്. പലപ്പോഴും നമ്മളൊന്നും കാണാറില്ല എന്നുള്ള വേറെ കാര്യം, തിരക്കുള്ള യാത്രകളൊന്നും കാണുക. പക്ഷെ ഇന്ന് ശരിക്കും റിലാക്സ്ഡ് യാത്രയാണ്. അങ്ങനെയൊന്നും ഒരു പ്രോഗ്രാം ബ്ലാങ്ക് ആയിട്ട് ഇന്ന് എവിടെ പോകണമെന്നും എങ്ങനെ പോകണമെന്നും ഇല്ല. എന്നിട്ട് സ്ഥലങ്ങൾ മനസ്സിൽ കണ്ടു, അവിടെ വരെ പോവുക എന്നല്ലാതെ ഇന്ന സമയത്ത് തിരിച്ചു പോകണമെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം 4:30 ഒരു ചാവിളിക്കണമെന്നൊക്കെ ഉണ്ട്. ഇതാ തിക്കോടി ലൈറ്റ് ഹൗസ്, 10 കിലോമീറ്റർ. അവിടെ നിന്ന് പോവാം. കൊയിലാണ്ടി എത്തി നമ്മള്. കൊയിലാണ്ടി എത്തി കൊയിലാണ്ടി നഗരസഭ എന്ന ബോർഡ് കണ്ടു. നല്ല തിരക്കാണ് വഴി, എന്താണെന്നറിയില്ല. പിന്നെ പറഞ്ഞപോലെ കൊറോണ കൂടി ഇന്ന് വളരെ പ്രസന്നമായ കാലാവസ്ഥയാണ്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രസിദ്ധമായ കൊയിലാണ്ടിയിലേക്ക് എത്തുകയാണ്. ഒരു ഹാർബറുണ്ട്. ഇപ്പം നല്ല മീനുകളുടെ സമയമാണല്ലോ. അയല മീനൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങോട്ടൊന്നും പോയി മീൻ വാങ്ങാനുള്ള സമയമൊന്നും ഇല്ല. കൊയിലാണ്ടി ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളു തോന്നുന്നു, വളരെ ദൂരം ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്താണ് പിഷാരിക്കാവ് അമ്പലം.
അവിടെ ഇനിയും പോകാനാവും എന്നറിയില്ല, അവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ പോകാനാവുമെന്ന് അറിയില്ല. ഒരു ചേട്ടന് ചൂണ്ടയിടുന്നുണ്ട്, അപ്പൊ ഒന്നൊക്കെ നോക്കാം ചേട്ടന് എന്താണ് കിട്ടാൻ പോണെന്ന് നോക്കാം. തികച്ചും വിജനമായ ഒരു പ്രദേശം. ഈ പാറപ്പുറത്തുള്ള കുറെ ഇത് കണ്ടോ, ഇതിന് ഇവിടെയുള്ളൊരു മുരു എന്നാ പറയുന്നത്. ശരിക്കും നമ്മുടെ കല്ലുമ്മേക്കായെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കാണുന്ന സംഭവമാണ്, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത്. എഡിബിളാണ്, ഈ ഭാഗത്ത് ഇത് സുലഭമായി ഉണ്ട് തന്നെ. മുരു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ, മുരു മുരു. നൊറവുള്ള കയ്യിലിരുന്ന് അനങ്ങുന്നുണ്ട്, ജീവനുള്ള കേട്ടോ. അല്ലേ ചേട്ടൻ അങ്ങനെ വീണ്ടും മീൻപിടുത്തം തുടരുന്നു, പക്ഷെ ഇതുവരെ ചേട്ടന്റെ ചൂണ്ടയൊന്നും കൊത്തിയിട്ടില്ല. ആ എന്താ കിട്ടിയല്ലോ, കിട്ടി 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 അല്ലേ, ഞണ്ട് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം ഞണ്ട് കൊണ്ടുപോക, നമുക്കൊന്നും കിട്ടുന്നില്ലേ. ഈ സമയത്ത് ഏത് മീനെ കിട്ടാൻ സാധ്യതയുള്ളേ കൂടുതൽ? അമൂർ. ആ ശരി, ആ നല്ല, ആ ചേട്ടൻ എല്ലാ ദിവസവും ഇടുന്നതാണോ അവിടെ മീൻ ഇടുന്നതാണോ? അങ്ങനെ അതല്ലേ. ആ ആ ശരി, ആ ശരി. എവിടെ? ആ അത് ശരി. ആ ആ ഞങ്ങളവിടെയാണല്ലോ കോറികൾ മുഴുവൻ ഉള്ളത്, എന്റെ ഞങ്ങളുടെ തിരുവമ്പാടിയാണ്, അവിടെയാണല്ലോ എല്ലാ കോറികളും അവിടെയാ ഉള്ളത്. കരിക്കലല്ല അവിടുന്ന് വരുന്നത്, ചെങ്കല്. അതെ കണ്ണൂരുന്നുമാണ്. അത് ശരിയാ. അപ്പോൾ ചേട്ടൻ കുറെ പ്രാവശ്യം ചൂണ്ടയിട്ടു, ചൂണ്ട പിടിച്ചതൊക്കെ എന്തായിരുന്നു, എന്താ നമ്മുടെ ഞണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളും അദ്ദേഹവും പയ്യെ മടുത്തു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നിന്നിട്ടാണോ എന്താ മീനും കൊത്താപ്പ എന്നത് പുള്ളി തോന്നണ്ടോ എന്ന് കയറി ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് നോക്കൂ എന്ത് രസമാണെന്ന് നോക്കി. ഉരുപുണ്യക്കാവ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലമാണ്. കോഴിക്കോട് ജില്ലയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ അങ്ങനെ ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ഒരു അമ്പലമാണിത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെ വരുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്രിയ സുഹൃത്ത് ഡോക്ടർ റോഷൻ കുറേ നാൾ മുമ്പ് പറഞ്ഞ ഡോക്ടറെ സമയം കിട്ടുമെന്ന് പോകണം, മനോഹരമായ സ്ഥലമാണെന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ അത് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു, അസാധ്യമായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. അവിടെ ചേട്ടന് പയ്യെ പട്ടം പറത്താനുള്ള ശ്രമത്തിലാണ്. ഒന്നും പറ്റിയാൽ നമുക്ക് അതൊന്ന് എടുക്കാം. ഏതാണെങ്കിലും നല്ലൊരു വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലം, സ്വസ്ഥമായിരിക്കാൻ പറ്റുന്ന, ഒരു ശല്യമില്ലാതെ ആരുമില്ല. ബാക്കി നമ്മൾ എവിടെ ബീച്ചിൽ പോയാലും ആ ബീച്ചൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, ഇവിടെ യാതൊരു തിരക്കുമില്ല. കാമമാങ്ക ആകെ നാലോ അഞ്ചോ ഫാമിലി ഉണ്ട്, അവരോട് സ്വസ്ഥമായിരിക്കുന്നു. നമുക്കും വീട്ടിരുന്നിട്ട് കാര്യം പറഞ്ഞാൽ സൂര്യാസ്തമയൊക്കെ കണ്ട് പയ്യെ അങ്ങ് പോവാം. ഇതൊരു വേറൊരു ഫീലാണ് ബീച്ചിൻ്റെ, മറ്റൊരു എനർജി, മറ്റൊരു ഫീൽ, മറ്റൊരു വൈബ്. നമുക്ക് ഉരുപുണ്യക്കാവ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ പുറത്തു നിന്ന് നമുക്ക് ഒന്നൊരു 360 വീഡിയോ എടുക്കാം, ചിത്രം എടുക്കാം. ഈ കാണുന്ന മരമെന്നറിയാവോ, ഇതാണ് ഒതളം. ഒതളം അറിയാമല്ലോ, ഇതിൻ്റെ കുരു വിഷാംശമുള്ളതാണ്, പാഷൻ ഫുഡ് പോലെ നിൽക്കുന്നതുണ്ടോ. ദെൻ നമുക്ക് ഈ ഒതലങ്ങയും ഒതളത്തെയും കണ്ട് നേരെ മുകളിലേക്ക് പോലെ അവിടെ അവിടെ കണ്ടില്ലേ, ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരമുണ്ട്. അതിന് ശേഷം നമുക്ക് നേരെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കൂ, ആകാശത്തെ ചുംബിച്ച് നിൽക്കുന്ന, തഴച്ചു വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ, അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാറക്കെട്ട്. പാറക്കെട്ടിൽ നോക്കൂ, പാറക്കെട്ടിൽ തലവല്ലി കരയുന്ന, അല്ലെങ്കിൽ പാറക്കെട്ടുകളോട് സല്ലപിക്കുന്ന തിരമാലകൾ. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചുറ്റും, നമുക്ക് ചുറ്റും തിരമാലകളുടെ ഒരു എന്താ പറയുക, ഒരു എൻറിച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥയുണ്ട്. അതിനുശേഷം ഇത് അവിടെ അങ്ങ് കാണാം. അവിടെ ഒരു ദൂരെ നമുക്ക് ഒരു ലൈറ്റ് ഹൗസ് കാണാം. ഇത് തിക്കോടി ലൈറ്റ് ഹൗസാണ്. ദെൻ
കറങ്ങി തിരിഞ്ഞതാ അവിടെ ടവർ കാണാം. അത് പിന്നെ എവിടെ പോലും ഉണ്ടാവുമല്ലോ ടവർ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇതാണ്, ഇതാണ് നമ്മുടെ 360 വ്യൂ. അവിടെ ഭാര്യ അങ്ങനെ മടുത്തോടെ കുത്തിയിരിപ്പുണ്ട്, മോളപ്പുറത്ത് നിന്ന് കടൽ കാണുന്നു. അപ്പോൾ നല്ല കാറ്റ്, പക്ഷേ എൻ്റെ സംസാരം കേൾക്കാൻ സാധ്യതയില്ല, നല്ല കാറ്റുണ്ട് ഇവിടെ. സൂര്യാസ്തമയത്തോണ്ട് കാത്തിരിക്കാം, മകളാകെ ക്ഷീണിതയാണ്, അവർക്ക് വിശക്കുന്നുണ്ടെന്നാണോ പറയുന്നത്? അതാ വിഷയം. ശരിയാണ്, ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് കഴിച്ചിട്ട് പോന്നാ, വീടും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ സമയം ഇപ്പൊ 6:10 ആയി. അങ്ങനെ അങ്ങ് ദൂരെ തിക്കോടി ലൈറ്റ് ഹൗസിലെ ലൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. മുകളില് ഒരു കക്ഷണ അസ്തമിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങള് പോയി പിരിയാൻ തുടങ്ങുകയാണ്. ചേട്ടനിവിടെ വീണ്ടും ചൂണ്ടുകൾ തുടരുന്നു. ചേട്ടനൊരു ബിഗ് ക്യാച്ചിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, കിട്ടിയില്ല. അങ്ങനെ ഒരു 3 മണിക്കൂർ ഇവിടെ ഈ കടപ്പുറത്ത് ചെലവഴിച്ചു. സൂര്യാസ്തമയമായി, ഇവിടെ ബീച്ച് വളരെ വിജനമായി. ഇവിടെ ആരും ഇതിനെ അവിടെ ഇല്ലയില്ല, രണ്ടു പേര് മാത്രമേ ഉള്ളൂ. കുട്ടി ഒരു ബക്കറിയും കൊണ്ട് പോകുന്നുണ്ട്. ഇന്നൊരു ദിവസം വളരെ കാമൻ ക്വയറ്റ് ആയിട്ട് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഈ കടൽ തീരത്ത് കുറേ സമയം ഇരുന്നു, കുറേ 3-4 മണിക്കൂറിന് ഇരുന്ന് പറയാം.
യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങിയതാണ്. അതിനുശേഷം നേരെ കാപ്പാടി ബീച്ചിൽ പോയി. കാപ്പാടി ബീച്ചിൻ്റെ കുറച്ച് ഫാനുകൾ മാത്രം നമ്മൾ കവർ ചെയ്തു. ദെൻ അവിടുന്ന് നേരെ പോയത് ഉരുവണ്ണി കൗസ് ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ വേറൊരു ഫീലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കടൽ തീരത്ത് ഉള്ള ഒരു അമ്പലം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഫീലല്ലേ. ശരിക്കും അതൊരു ആദ്യ അനുഭവമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ കണ്ടുള്ള ഒരു പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങ് കന്യാകുമാരിയിലാണ്. അപ്പോൾ അതൊരു വേറൊരു ഫീലായിരുന്നു. അവിടെ നിന്ന് പോയി കുറേ ശരിക്കും 3-4 മണിക്കൂർ അവിടെ നമ്മൾ ചിലവഴിച്ചു. പക്ഷേ അവിടെ ഉണ്ടായ ഒരു ആകെ ഉണ്ടായ ഒരു നമ്മുടെ പ്രതിഷ്ഠിക ഒത്തവണ്ണം അവിടുത്തെ സൺസെറ്റ് നമുക്ക് ഉപകരിച്ചില്ലായിരുന്നു. അന്തരീക്ഷഭാഗം മൂടിക്കിടക്കുകയായിരുന്നു കൊണ്ട് ശരിക്കും വേണ്ടത്ര ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. എന്നാലും ഓരോ യാത്രയും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ നടക്കണമെന്നില്ല. ഇത് ലൈഫിൽ എല്ലാ കാര്യവും അങ്ങനെയല്ലേ. അപ്പോൾ അത് അതാണെങ്കിലും അങ്ങനെ കണ്ടു. തിരിച്ച് പോയി അവിടുന്ന് ശരി ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അത്ര ഹെക്റ്റിക് ഡ്രൈവിംഗ് ആയിരുന്നു. തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ കുറച്ച് പേഷ്യൻസ് വിളിച്ചിട്ടുണ്ട്. അവരിപ്പം ഇപ്പോൾ സമയം എത്ര കാലമായി, എത്ര അമ്പത് വരും, അത് കാണണം. അതിനുശേഷം ഭക്ഷണം കഴിച്ച് കിടക്കുക പതിവ് പോലെ. അങ്ങനെ ഒരു ഞായറാഴ്ച കൂടെ